ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെ കുത്തിവരകൾ കൊണ്ട് ഒരു ഡിജിറ്റൽ ആർട്ട് ചെയ്യാമെന്നാണ്. അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്, സ്കിൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ പിക്സാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്തവണയും നമ്മളുടെ ഇമേജ് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇമേജ് എന്തിനാണ് കൺവേർട്ട് ചെയ്യണതെന്ന് വെച്ചാൽ ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഇമേജാണ് വരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്, പൃഥ്വിരാജിൻ്റെ ഒരു ഇമേജ്. ഓക്കെ, അപ്പോൾ പൃഥ്വിയുടെ ആ ഈ ഒരു ഇമേജിൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾക്ക്, ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഗ്ലോ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം അല്ലേ. അതായത് ലൈറ്റ് നേരിട്ട് വന്ന് പതിക്കുന്ന ഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ ഹൈലൈറ്റായി നിൽക്കുന്ന കാണാം. ഓക്കെ, ഇതുപോലുള്ള പോർഷൻസ്, അതുപോലെ തന്നെ ലിപ്പിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ നമുക്കങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ഡ്രോയിങ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ ഷെയ്ഡ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈ കാണുന്ന ഗ്ലോ ചെയ്യുന്ന ഭാഗമൊക്കെ ചിലപ്പോൾ വരച്ച് ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കുത്തിവരകൾ കൊണ്ടൊരു ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് ഈ പറയുന്ന ഷെയ്ഡ്സ്, അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഹൈലൈറ്റ് എന്ന് വിളിക്കാം, ഞാൻ എച്ച് എന്ന് ഇട്ടു. ഈ ഇതേപോലുള്ള ഷെയ്ഡ്സിനെ നമുക്ക് മീഡിയം, മിഡ് ടോൺ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഉള്ള ഷെയ്ഡ്സിനെ നമുക്ക് ഡാർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാർക്കിലെ ഷെയ്ഡോ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഈ ടോണുകളൊക്കെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത എല്ലാ ആളുകൾക്ക് മനസ്സിലെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇമേജ് നമ്മൾ ഈ ഒരു ഇമേജ് പിക്സാർട്ട് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ പിക്സാർട്ടിൽ എങ്ങനെയാണിത് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് എ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, നമ്മൾ ആ ഒരു ഇമേജ് പൃഥ്വിരാജിൻ്റെ ഇമേജ് എടുക്കുക. ആ ഇമേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇതാണ് ഇമേജ്. എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് എടുക്കുക. അതെടുത്തതിന് ശേഷം ഇതിൽ ആർട്ടിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, പോസ്റ്ററൈസ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് കിട്ടും. ഇതിലെ കളേഴ്സ് 100 ഇടുക, ഡീറ്റെയിലിംഗ് 100 ഇടുക. അപ്പോൾ നമുക്ക് കാണാം ആ ഇമേജ് കറക്റ്റായിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫെയ്ഡ് എന്നുള്ളത് ഞാൻ 0 ആണ് കേട്ടോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ആ കളേഴ്സൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാ ഇതിൽ നോക്കിയാൽ ഇവിടെ ഡാർക്ക് ഷെയ്ഡ്, മിഡ് ടോണ്, അതുപോലെ തന്നെ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ്, പിന്നെ നമുക്കിവിടെ ഹൈലൈറ്റ്, അങ്ങനെ നമുക്ക് എടുത്ത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ടിക്ക് മാർക്ക് കൊടുത്ത് ഇതിനെ സേവ് ചെയ്യാണ് കേട്ടോ, ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സേവ് ചെയ്ത ഇമേജ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട്, അതായത് നമ്മളുടെ വരയ്ക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഐബിസ് പെയിൻറ് എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഐബിസ് പെയിൻറ് എക്സ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു റാസ്റ്റർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഡിജിറ്റൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐബിസ് പെയിൻറ് എക്സ് ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മൈ ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു പെൻസിൽ അല്ലെങ്കിൽ പെന്ന് യൂസ് ചെയ്തിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിജിറ്റലായിട്ട് ചിത്രം വരയ്ക്കാൻ ഒരു ക്യാൻവാസ് വേണം. അപ്പോൾ ഇതിലൊരുപാട് ക്യാൻവാസിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള സൈസസ് ഉണ്ട്, നമുക്ക് ഇവിടെയോ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡീഫോൾട്ടായിട്ടുള്ള സൈസ് ഉണ്ട്. ഏറ്റവും താഴെ വന്നാൽ നമുക്ക് ഇഞ്ചസിലും MMലും സൈസസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ 8x11 എടുക്കുന്നത്, അതായത് A4 സൈസിൻ്റെ ഇഞ്ചസിൻ്റെ സൈസാണത്, അതായത് വിഡ്ത്ത് 8ഉം ഹൈറ്റ് 11ഉം. ഓക്കെ, അപ്പോൾ 300 dpi ആണ്. 300 dpi എന്ന് പറയുമ്പോൾ പ്രിൻ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ കിട്ടും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ലാർജർ ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ ബെറ്റർ ഇമേജ് ക്വാളിറ്റി കിട്ടും, പക്ഷേ ആപ്ലിക്കേഷൻ ചിലപ്പോൾ സ്ലോ ആകാൻ സാധ്യത ഉണ്ടെന്ന്. നമ്മളത് കാര്യമാക്കുന്നില്ല, ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് A4 സൈസിൻ്റെ ഒരു സൈസ് കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇമേജ് ലാൻഡ്സ്കേപ്പ്, ഇതേപോലെ ലാൻഡ്സ്കേപ്പ് ഇമേജ് ആണെങ്കിൽ ആ വിഡ്ത്തും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജ് ഏകദേശം പോർട്രേറ്റ് വ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ A4 പോർട്രേറ്റിൽ എടുത്തിരിക്കുന്നത്. A4 അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ടൈപ്പ് ഇമേജ് ആണ് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇമേജ് അല്ലെങ്കിൽ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലാക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പെയിൻറ്റ് ബക്കറ്റ് എടുത്തു, കളർ എടുത്തിട്ട് ബ്ലാക്ക് എടുക്കുക, ഫിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തു ഞാൻ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫിൽ ചെയ്തിട്ടുണ്ടല്ലേ, ഇനി നമുക്കിതിലേക്ക് റെഫറൻസ് നമുക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺവേർട്ട് ചെയ്ത ഇമേജിൽ അത് ഈ ഒരു ഓപ്ഷൻ കാണാം, ഇമ്പോർട്ട് പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നമുക്ക് നോക്കാം, പിക്ചേഴ്സിൽ ആ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഇത് ഞാൻ ഓപ്പൺ ആയി കൊണ്ടുവന്നിട്ടുണ്ട്, ദേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഈ ഒരു സൈസിലാണ് ഞാൻ ആ ഒരു ഇമേജ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം സ്കെയിൽ ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കാണാം, അത് കൊടുക്കാം. അപ്പോൾ അതും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവർ ചോദിക്കുന്നുണ്ട് ഇമേജ് ലൈൻ ഡ്രോയിങ് അതായത് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യും, അപ്പോൾ നമ്മൾ ക്യാൻസൽ കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന് കളർ പാലറ്റ്സ് വേണം. കളർ പാലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കളേഴ്സിനെയാണ് പാലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കളർ പാലറ്റ്സ് വേണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ പാലറ്റ്സ് ഇതേ ഓപ്ഷനിലൂടെ തന്നെ ഈ ഒരു ക്യാമറ ഐക്കൺ ഇമ്പോർട്ട് പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ പാലറ്റ്സ് എടുക്കാം. ഈ കളർ പാലറ്റ്സും ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ ദേ ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയായി, നമ്മളുടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടായി, നമ്മുടെ റെഫറൻസ് ഇമേജ് വന്നിട്ടുണ്ട്, കളർ പാലറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാൻ എന്തൊക്കെ വേണ്ടത്, നമുക്ക് ഇനി ഒരു ബ്രഷ് വേണം. അതിന് വേണ്ടി ഞാൻ ബ്രഷ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഐബിസ് പെയിൻറ് എക്സിൻ്റെ ഈ ടൂൾസൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ട്യൂട്ടോറിയൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രഷസും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ബ്രഷസ് എടുത്തിട്ടുണ്ട് ഞാൻ. ബ്രഷസിൽ ഡിപ്പ് ഹാർഡ് എന്ന് പറഞ്ഞ ബ്രഷാണ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റെബിലൈസർ ഓഫ് ചെയ്തിടണം, ഫോസ്ഫൈഡും ഓഫ് സൈഡ് ഓഫ് ചെയ്തിടണം കേട്ടോ. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വരക്കുന്ന ലൈനെ കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഫോസ്ഫൈഡും ഓഫ് ചെയ്തിടണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം, കാരണം നമുക്ക് വരയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലസ് ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ടൊരു പുതിയൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ 50 ഒപ്പാസിറ്റി ആക്കി ഇടുകയാണ്, അതായത് 50 ഒപ്പാസിറ്റിയിലാണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയുള്ള കളർ ഞാൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ഇവിടെ ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രഷ് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അതായത് അമർത്തിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കളർ സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഐ ഡ്രോപ്പർ ടൂൾ എടുത്തിട്ട് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജിൻ്റെ കളർ അനുസരിച്ചാണ് ഇതിൽ ഞാൻ കളർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം പൃഥ്വിയുടെ കളറ് ഈ ഒരു സെക്കൻഡ് നിൽക്കുന്ന കളറിനോടാണ് മാച്ച് ആവുന്നത്, അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. നിങ്ങൾ എടുക്കുന്നത് കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, എല്ലാം നിങ്ങൾ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ഫേസ് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ച് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ആ രണ്ടാമത്തെ കളറാണ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ സൈസ് എടുത്തിരിക്കുന്നത് അതായത് വരയ്ക്കുന്ന ഈ ഒരു സൈസ് നമ്മുടെ ബ്രഷിൻ്റെ സൈസ് എടുത്തിരിക്കുന്നത് ഒരു 2 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം 2 എങ്ങനെയുണ്ടെന്ന് വരച്ചിട്ട് സൈസ് 2 മതിയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കുകയാണ്, കുഴപ്പമില്ല, 2 ഏകദേശം കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അത് ഫിക്സ് ചെയ്യുകയാണ്, 2 അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മുതൽ 2.5 വരെ ഇടാം. അത് നിങ്ങളുടെ ഇമേജിൻ്റെ സൈസ് അനുസരിച്ചാണ്, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സൈസിലാക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ക്രിബിൾ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, കാരണം അവസാനത്തെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ വലിയ വലിയ ലൈൻസാണ്, ഭയങ്കര വിടുത്തും ഒക്കെ ഉള്ള ലൈൻസ് ആയിരിക്കും, അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം എപ്പോഴും ലൈൻ ഇടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ 2 കൊടുക്കുന്നത്, വേണമെങ്കിൽ 2.3 ഒക്കെ ഇട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ 2 നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ചേഞ്ചസ് ഓരോ ലെയേഴ്സിനും ചേഞ്ചസ് വരുത്താണ് വരത്താം, അതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയിരുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നതനുസരിച്ചാണ്. ഇനി നമുക്ക് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വരയ്ക്കുന്നത് 50 ഒപ്പാസിറ്റി ലെയറാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 1, 2, 3, 4 ലെയറിലാണ് വരയ്ക്കുന്നത്, കാരണം ആദ്യത്തെ ഒരു ലെയർ ഫുള്ള് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്, രണ്ടാമത്തെ റെഫറൻസ്, 3 കളർ പാലറ്റ്സ്. ഓക്കെ, 4 ലെയർ 50 ഒപ്പാസിറ്റി, ഒപ്പാസിറ്റി മീൻസ് ട്രാൻസ്പെറൻസി ആണ് ആ ലെയറിൻ്റെ, 50 ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഞാൻ ലെയറിൽ ഒപ്പാസിറ്റി കുറച്ചതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ വരയ്ക്കുന്ന ഈ ബ്രഷിൻ്റെ അല്ലെങ്കിൽ ഈ ലൈൻ അല്ലെങ്കിൽ നമ്മളുടെ കളറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം.
പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കൂട്ടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ലെയർ ആണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഈ വരച്ചു തുടങ്ങാൻ പോവാണ്. അപ്പോൾ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് വരച്ചു തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ടോ, കെട്ട് കെട്ടിട്ട പോലെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ കെട്ടിട്ട പോലെ ഇങ്ങനെ വരച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ലൈൻസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ, ആ ലൈൻസ് ഡ്രോപ്പ് ചെയ്യുന്നത് ആ പൃഥ്വിരാജിൻ്റെ മുടി കെടുക്കുന്ന ആ ഒരു ഫീലിലാണ് ഞാൻ ആ ലൈൻസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ പൃഥ്വിയുടെയും ആ ഒരു നെറ്റിയുടെ ആ ഒരു പോർഷനാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അലസമായിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ എന്താ പറയുക, അടുപ്പിച്ച് അല്ല വരയ്ക്കുന്നത്. ചിലർ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ 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 ചെറുതായിട്ട് ചെറുതായിട്ട് വരച്ച് വളരെ റിയലിസ്റ്റിക് ആക്കുന്നത്. അതിലൊരു കാര്യവുമില്ല. ആ ഒരു സ്ക്രിബ്ലിംഗ് ഒരു മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ റിയലിസ്റ്റിസം കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ചും കൂടി അലസമായിട്ട് വരയ്ക്കുന്ന ഒരു രീതിയായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയാണ് പിന്തുടരുന്നത്. ഇനി ഈ ലൈൻസൊക്കെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു റെഫറൻസ് ഒന്ന് കപ്പാസിറ്റി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് വരയ്ക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, ഉണ്ടോ, ഇവിടെയൊക്കെ ആ ഒരു പുരികിൻ്റെ ആ ഒരു പോർഷനൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ ലൈൻസ് ഡ്രോപ്പ് ചെയ്തിട്ടാലും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ വരച്ച് വരച്ചിടുന്നുണ്ട്. വളരെ അലസമായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ലെയർ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇനിയുള്ള ലെയർ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് ചെയ്യും. ഉണ്ടോ, ഈ ഒരു പോർഷൻസ് നമ്മൾ ആ വരയ്ക്കുന്ന ആ ഒരു പോർഷൻസൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ താഴെയുടെ പോർഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ലൈൻസ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങൾ, അതായത് ചില ഭാഗങ്ങൾ വളരെ തടിച്ച് നിൽക്കുന്ന പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു ലൈൻസ്, ഇപ്പോൾ ഇവിടെ ഈ മാഡറിവിടെ ഒരു ഒരു ചുളി പോലുള്ള ഭാഗമില്ല, അവിടെ ഒന്ന് നമ്മൾ വരയ്ക്കാണ്ട് വിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കിൻ കളർ കാണുന്നതിൽ ഈ വളരെ ഡാർക്കായിട്ടുള്ള പോർഷൻസൊക്കെ ഇല്ലേ, അതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ വരച്ച് ഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ ബെറ്റർ ആയിട്ട് വരയ്ക്കാൻ നോക്കാം. അതുപോലെ തന്നെ അത് ഈ ഒരു പോർഷനൊക്കെ കണ്ടില്ലേ, ആ ഒരു പോർഷനും ഒക്കെ ടൈം എടുത്ത് വരച്ചെടുക്കാം. എപ്പോഴും സ്ക്രിബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് കണ്ണ്, ടീത്ത്, അതുപോലെ ലിപ്സൊക്കെയാണ്. കഴിഞ്ഞ വർക്കിൽ നമ്മൾ ടീത്ത് കറക്റ്റായിട്ട് എങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ നമ്മൾ കണ്ണ് വരയ്ക്കുന്നതും അതുപോലെ തന്നെ ലിപ്സൊക്കെ വരയ്ക്കുന്നതും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിപ്പിൻ്റെ പോർഷനാണ് ഇവിടെ കവർ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ആ സ്കിൻ കളർ തന്നെയാണ് ലിപ്പിൻ്റെ പോർഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല, സെയിം കളർ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ്പിൻ്റെ ആ ഒരു ഔട്ടർ കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് വരയ്ക്കുന്നത്. നേരത്തെ വരച്ച പോലെ തന്നെ ലൂസായിട്ട് വരയ്ക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടാണ് ആ ഒരു പോർഷൻ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും കുറച്ച് തിക്കായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ആ ഒരു താടിയുടെ അടിയിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, അവിടെ ഞാൻ ഇത് ഇങ്ങനെ ലൈൻസ് അവിടെ ഫില്ല് ചെയ്തിട്ട് ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഓക്കെ. അതുപോലെ തന്നെ താടിയുടെ പുറം ഭാഗവും ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ലൈൻസ് ഇട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോർഷനൊക്കെ ഓക്കെ. ഇനി കഴുത്തിൻ്റെ പോർഷനാണ്, ആ ഒരു നെക്കിൻ്റെ പോർഷൻ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുകയാണ്. സ്കിൻ കളറുള്ള പോർഷൻസൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതിൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള പോർഷൻ ഞാൻ വിടുന്നുണ്ട്, ബാക്കിയുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അത് ഷെയ്ഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് കെട്ടിടുന്ന പോലെയാണ് കേട്ടോ, വളരെ കെയർലെസ് ആയിട്ട് ആണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇത്ര പോർഷൻസ് നമ്മൾ വരച്ചു. ഇനി തലയുടെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഈ ഒരു പോർഷനൊക്കെ വരുമ്പോൾ അവിടെ സ്ക്രിബിൾ ചെയ്ത് ഇങ്ങനെ ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കണ്ണിൻ്റെ പോർഷൻ പ്യുർ വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഫില്ല് ചെയ്തു, ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്തു, ഈ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ വൈറ്റ് കറക്റ്റാ കണ്ണിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ കണ്ടോ, അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്ര പോർഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ അവിടെ ഫുള്ള് ഞാൻ കൊടുക്കുകയാണ്. അതായത് വൈറ്റ് ആ ഒരു കോളർ വരുന്ന എല്ലായിടത്തും ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് 50 opacity ഇട്ടിട്ടാണല്ലോ വരയ്ക്കുന്നത്, ഇനിയും ലയേഴ്സ് വരയ്ക്കും നമ്മൾ. അപ്പോൾ അതിനനുസരിച്ച് വരുമ്പോൾ ആ കളറിന് ഭംഗി കൂടും. ആ ക്ലോത്തിൻ്റെ പോർഷനും നമ്മളെപ്പോഴും ഇതിങ്ങനൊരു വി ഷേപ്പിലാണ് വരയ്ക്കാറ്, അതുപോലെ തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നീല കളറാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ബ്ലൂ കളർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ഇതിൽ വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇവിടെ നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പുറത്തുനിന്ന് ലൈൻസ് ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോഴേ വരയ്ക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക ഇത് വരയ്ക്കുന്നത്. ഓക്കെ, അവിടെയും നമ്മൾ 50 opacity. അത് സെയിം ലെയറിൽ തന്നെ ഉണ്ടോ, ലെയർ ഒന്നും മാറിയിട്ടില്ല, സെയിം ലെയറിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത്ര പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു 50 opacity. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം ലെയർ കണ്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ പൃഥ്വിരാജിൻ്റെ ആ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ അടുത്ത ലെയേഴ്സ് വരച്ചിരുമ്പോൾ ആ വർക്കിൻ്റെ ഡെപ്ത് കൂടും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലെയർ എടുക്കുകയാണ്, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. ഒരു 70 ആണ് ഒപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത പോലെ തന്നെ കളർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്, ആ രണ്ടാമതുള്ള കളർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ടിപ്പ് വരച്ചത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ റെഫറൻസ് ഒന്ന് എടുക്കുക. 75 ആണ് നമ്മൾ ഒപ്പാസിറ്റി കൊടുത്തിരിക്കുന്ന ലെയറിന്. നമ്മുടെ ആ ഒരു റെഫറൻസ് കുറച്ചും കൂടി ഒപ്പാസിറ്റി ഞാനൊരു 85 മാറ്റുകയാണ്. എന്നിട്ട് ആ 5th ലെയർ, അതായത് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന 2nd ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡാർക്കില്ലേ, ഈ ഡാർക്ക് പോർഷൻസ് അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും ഈ കാണുന്ന ഡാർക്ക് പോർഷൻസൊക്കെ അതൊക്കെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ലെയറിലെ സെലക്ഷൻ മാറരുത്, കറക്റ്റ് ഈ ഒരു പോർഷൻ തന്നെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്, പക്ഷെ നമ്മളിപ്പോൾ ഡാർക്ക് ഏരിയ നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ സ്കിൻ കളറുള്ള എല്ലാ ഭാഗത്തും ഷെയ്ഡ് ചെയ്തു, ഈ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് വിട്ടത്, പ്യുർ ബ്ലാക്ക് വന്ന ഭാഗങ്ങൾ. ഇത്തവണ നമ്മൾ ആ ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടി ലൈറ്റിലേക്ക് പോകുന്ന ഒരു കളറായിട്ടുള്ള ഈ ഒരു പോർഷൻ വിടുന്നു. ഇനി അടുത്ത ഷെയ്ഡിങ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കളറില്ലേ, ഈ ഇവിടെ വരുന്ന കളർ, ആ ഒരു കളർ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ഓരോ ലെയർ വരുമ്പോഴും നമ്മൾ ഓരോ കളേഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടിക്കൂടി വരും. ഇത് ഞാൻ ചെയ്യുന്നൊരു സ്റ്റൈലാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ശൈലിയാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ടുള്ളൊരു ഇത് കീപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ.
അപ്പോൾ ഇത്ര പോർഷൻസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നോക്കാം നേരത്തെ ചെയ്ത ലെയർ ഒന്ന് ഹൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നു നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ ചെയ്യാം. അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഇതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. അപ്പോൾ അടുത്ത ലെയർ ഒരു പുതിയ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ ഒരു 90 കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും ആ ഒരു കളർ തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കളർ തന്നെ സെലക്ട് ചെയ്തു. ഇനി ആ ലെയറിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ബാക്കി രണ്ട് ലെയറും നമ്മൾ ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒപ്പാസിറ്റി റെഫറൻസിന് കൂടുതലിടാം. കാരണം കൂടുതൽ ഗ്ലോ ഉള്ള പോർഷൻ മാത്രം നമുക്ക് പിന്നെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും നമ്മൾ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സ്കിന്നിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണാണ്. അപ്പോൾ അതേ വൈറ്റ് എടുത്തു ഞാൻ. കണ്ണിന് ചെയ്യുമ്പോൾ അതെ ഇവിടെ രണ്ട് ഡോട്ട്സ് ഉണ്ട്, ഇവിടെ നല്ല കളറുണ്ട് കണ്ണിൻ്റെ. അത് ഇവിടെയും ചെയ്തു ഞാൻ, ഇപ്പുറത്ത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പുറത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ അതേ ഇവിടെ ഈ ഒരു കണ്ണും ഇവിടെ രണ്ട് ആ ഒരു ഡോട്ട്സും ചെയ്തു. ഇത് നമുക്ക് ഏറ്റവും കണ്ടോ വളരെ മിനിമലായിട്ട്, എല്ലാ ഭാഗത്തും ചെയ്യുന്നില്ല, ചില ഭാഗങ്ങളിൽ മാത്രം, നല്ല വൈറ്റ് തോന്നുന്ന ഭാഗങ്ങൾ മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ ഇവിടെ. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ബ്ലൂ എടുക്കുക. ബ്ലൂ കുറച്ചുകൂടി ലൈറ്റ് ബ്ലൂ ആണ് എടുക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണ് യൂസ് ചെയ്തത്, കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ബ്ലൂ ആണ് ഇവിടെ എടുക്കുന്നത്. കാരണം ലൈറ്റായിട്ട് വരികയാണല്ലോ ഇനി വരും തോറും. അപ്പം ഞാൻ ആ ഒരു പോർഷൻ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഇവിടെ ആ ലൈറ്റ് പോർഷൻ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ മാത്രം ഒരു ഭംഗിയില്ലാതെ കിടക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ കുറച്ച് നമ്മുടെ ഒരു സെൻസ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത്ര ഭാഗങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് 90 ആ ഒരു ഒപ്പാസിറ്റിയിലുള്ള കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി റെഫറൻസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ലെയേഴ്സ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നോക്കാം കണ്ടോ. ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ ആ ഒരു ഇമേജിനെ കൊണ്ടുവന്നത്. ഇനി ഒരു ലെയറും കൂടിയും ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോളാണ് ഈ ഒരു സ്റ്റെപ്പ് പൂർത്തിയാവുള്ളൂ. അപ്പോൾ ആ ലെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു പുതിയ ലെയർ എടുത്തു. 100 ആണ് ഒപ്പാസിറ്റി. കളറ് നമ്മളിത് ഏറ്റവും മുകളിലുള്ള കളറാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസാണ്. ആ കളർ ഏറ്റവും ഗ്ലോ ആയുള്ള കളറായിരിക്കും. അതായത് നമ്മുടെ റെഫറൻസ് നോക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതിലേറ്റവും ഗ്ലോ ആയിട്ട് കിടക്കുന്ന കളേഴ്സ് കണ്ടില്ലേ, ആ കളേഴ്സിനെയാണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കളേഴ്സ് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, അത്ര ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഓവറായിട്ട് കളേഴ്സ് വരുന്ന ആ ഹൈലൈറ്റ്സ് വരുന്നിടത്ത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സ്കിന്നിൻ്റെ പോർഷൻസൊക്കെ തീർന്നു. ഇനി പ്യുർ വൈറ്റ് എടുക്കുകയാണ് ഞാൻ. കണ്ണിൻ്റെ പോർഷൻ ഹൈലൈറ്റ് വേണ്ടടുത്ത് മാത്രം. ഓക്കെ, ഇവിടെയും ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു പോർഷൻ മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും പ്യുർ വൈറ്റ് ആയിട്ട് കൊടുക്കുന്ന പോർഷൻ മാത്രം. ഓക്കെ,
അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കുറവുള്ളതെങ്കിൽ ആ കുറവുകളൊക്കെയാണ് ഇനി നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഞാനിത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഇമേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സീറോ പാസിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് ലൈൻസ് താഴെ ഇടുകയാണ്. ആ സീറോ പാസിറ്റി ഒരു 50 പാസിറ്റിയുടെ ആ ലൈൻസിൽ കുറച്ച് ലൈൻസ് താഴെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നീല കളേഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു നീല കളർ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന് ഡോട്ട്സ് ഇടാന്നുള്ളതാണ്. ഓക്കെ, ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഡോട്ട്സ് ഇടുന്നതെന്ന് വെച്ചാൽ ഒന്ന് സ്കിന്നിൻ്റെ കളറും ഒന്ന് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ലെയേഴ്സായിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം ഒപ്പാസിറ്റി വേണം, എത്രത്തോളം ഡാർക്ക്നെസ് വേണം, കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏകദേശം സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഷെയ്ഡ്സൊക്കെ കൊടുക്കാം. ഗ്രേഡിയൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്നുകൂടി മനോഹരമാക്കിയെടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഗ്രേഡിയൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗ്രേഡിയൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയലായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.